മലയാളീസ് ആക്ച്വലി ആദ്യം എന്നെ അറിയുന്നത് മുല്ലയിലൂടെയാണ്. ലാൽ സാറിൻ്റെ പടമായിരുന്നു, അത് ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. ആൻഡ് അത് ഒത്തിരി വർഷം, ഐ തിങ്ക് 2007 അത് ഷൂട്ട് ചെയ്തത്, റിലീസ് ചെയ്തത്. അതിൻ്റെ ശേഷം ചെറിയ ചെറിയ റോൾസ് ഞാൻ പിക്ക് ചെയ്തിട്ട് ചെറിയ പടങ്ങളും ചെറിയ ക്യാരക്ടേഴ്സും, വലിയ പടങ്ങളും ചെറിയ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അതിൻ്റെ ശേഷമുള്ള ഒരു എന്താ പറയുക, മലയാളീസ് ഒരിക്കൽ കൂടെ ശ്രുതി മേനനെ ഇതുപോലെ വെൽക്കം ചെയ്ത് റിസീവ് ചെയ്തത് കിസ്മത്തിലൂടെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ റിയാലിറ്റി ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു, ത്രീ ചാനൽസിൽ, 5 ഡിഫറെൻറ്റ് ചാനൽസിൽ 5 വേറെ റിയാലിറ്റി ഷോസ് ചെയ്തു. ആൻഡ് പ്ലസ് ബോംബെയിലും ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ട്രാവലിങ്ങും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നൗ കിസ്മത്ത്, യെസ് കിസ്മത്ത് ശരിക്കും എനിക്ക് വന്നത് ഇപ്പം, എനിക്ക് വിശ്വാസം ഉള്ളത് കംപ്ലീറ്റ്ലി ഞാൻ ബിലീവ് ചെയ്യുന്നത് കിസ്മത്ത് വന്നത് ഒരു ഒരു ലക്ക് അതാണ് ശരിക്കും. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു പടം കിട്ടുന്നത്, അത് ഇത്രയും നമ്മൾ ചെറിയൊരു പടമാണ് കിസ്മത്ത്, നമ്മൾ ഉദ്ദേശിച്ചത് ഉണ്ടാക്കാൻ ഒരു പടം എന്നൊന്നും അല്ല, ഒരു ചെറിയൊരു കഥ പറയാൻ. ഞാനൊരിക്കൽ ഒരു കഴിഞ്ഞ കൊല്ലം മെയ് ജൂൺ വീട്ടിലിങ്ങനെ ഇരുന്ന് ചിപ്സ് കഴിച്ചുകൊണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വിജയേട്ടൻ്റെ കോൾ വന്നത്. വിജയേട്ടൻ രാജീവേട്ടൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ വിജയേട്ടൻ ഇങ്ങനെ കോൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു കഥയുണ്ട് നമുക്ക് ചെയ്യാം, ശരിയാക്കാം പറഞ്ഞിട്ട് ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് കിസ്മത്ത് ഒരു ട്രൂ സ്റ്റോറിയാണ്, എന്താണെന്ന് ഫുൾ സ്റ്റോറി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഒരു ഔട്ട്ലൈൻ കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, അധികം ആലോചിച്ചില്ല. ആൻഡ് താങ്ക് ഗോഡ് ഞാനത് സെലക്ട് ചെയ്തു. ബോംബെയിൽ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് പറഞ്ഞാൽ, യെസ് മോഡലിംഗ് ഉണ്ടായിരുന്നു, മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്ലസ് സോനു നിഗമിൻ്റെ കോൺസേർട്സ് ഞാൻ ഹോസ്റ്റ് ചെയ്യാണ്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കിസ്മത്ത് വന്നിട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ കംപ്ലീറ്റ്ലി. ഒന്നും ഞാൻ ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഞാൻ വിചാരിച്ചു ഓക്കെ പടങ്ങൾ ഇങ്ങനെ ചെയ്ത് മെല്ലെ സ്ലോ ഔട്ടായി, നോ പ്രോബ്ലം, ബോംബെയിലും ഉണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിസ്മത്ത് വന്നത് ആബ്സല്യൂട്ട് കിസ്മത്ത്. അതങ്ങനെ പ്രത്യേകിച്ചൊരു ചോയ്സ് അല്ല. ഞാൻ ചെയ്യുന്ന പ്രോജക്ട്സിൽ ഞാൻ വ്യത്യാസമൊന്നും കാണുന്നില്ല, അത് ടെലിവിഷൻ ആയാലും ശരി, ലൈവ് ആയാലും ശരി, സിനിമയായാലും ശരി. എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രോജക്ട്സ്, എനിക്ക് ഞാൻ ഹാപ്പി ആയിട്ട് ഒരു സ്ട്രെസ് ഇല്ലാതെ, ഇഫ് ഐ എം ഹാപ്പി ഐ ഡു ഇറ്റ്. അതെന്തായാലും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല. ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. അത് ഏത് ഫീൽഡിലായാലും അതിൽ ദർ ഇസ് നോ ഡിഫറൻസ് ഇഫ് യു ഇതർ യു ആർ എൻ ആർട്ടിസ്റ്റ് ഓർ യു നോട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സെലക്ട് ഒന്നും ചെയ്യാറില്ല. നല്ല പ്രോജക്ട്സ് വന്നാൽ ഇഫ് ഐ എം ഹാപ്പി ഞാൻ ചെയ്യും. കിസ്മത്തിൻ്റെ സ്റ്റോറിയിൽ ആദ്യം തന്നെ ഷാനവാസ് സർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്, കിസ്മത്ത് ഒരു 2011 പൊന്നാനിയിൽ ശരിക്കും നടന്ന ഒരു കഥയാണ്. ആ സമയത്ത് ഷാനവാസ് സർ നമ്മുടെ ഡയറക്ടർ ഒരു സോഷ്യൽ വർക്കറാണ്, കൗൺസിലറാണ് പൊന്നാനി റീജിയനിലെ ഏരിയയിൽ. ആ സമയത്ത് ഇവർ രണ്ടുപേരും, ഇർഫാൻ ആൻഡ് അനീത, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അന്നേരം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ഫീലിംഗ് നല്ലപോലെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ഫീലിംഗ് വെച്ചിട്ട് ഈ കഥ എഴുതി, ഈ കഥ പറയാൻ ശ്രമിച്ചു. അതേ ഫീലിംഗ് ഷെയ്നായാലും ശരി, വിനയനായാലും ശരി, എനിക്കായാലും ശരി, നമുക്ക് എല്ലാവർക്കും അദ്ദേഹം സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ആ അതിൻ്റെ ഒരു സിൻസിയറിറ്റി സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, കഥയിലുണ്ടായിരുന്നു. ഐ തിങ്ക് അത് കണ്ടിട്ടായിരിക്കും ഇത്രയും വലിയ രണ്ട് ലെജൻഡ്സ് അവർ ഈ പടം ഏറ്റെടുത്തത്. ആൻഡ് ശരിക്കും കിസ്മത്തിന് കിട്ടിയ മൈലേജ് ഈ രണ്ട് പേര്, സ്ക്രിപ്റ്റും കഥയും മൂവിയും എല്ലാം കൂടാതെ ഏറ്റവും ഫസ്റ്റ് ആദ്യം നിൽക്കുന്നത് ഇവർ രണ്ടുപേരുടെയും പേരാണ്, രാജീവ് രവി ആൻഡ് ലാൽ ജോസ്. ആൻഡ് ഐ തിങ്ക് ആ ഒരു സിൻസിയറിറ്റി കണ്ടിട്ടായിരിക്കും ഇവർ രണ്ടുപേരും ഞങ്ങളുടെ പടത്തിനെ ഇങ്ങനെ അനുഗ്രഹിച്ചത്. പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ വയസ്സിന് ഡിഫറൻസ് ഉള്ള അനിത ഇർഫാൻ്റെയും കഥ അറിയാമല്ലോ നിങ്ങൾക്ക്, ഏജിൽ വ്യത്യാസമുണ്ട്. അനിത വയസ്സ് കൂടുതൽ, 28 വയസ്സാണ്, ഇർഫാൻ 23 വയസ്സാണ്. പിന്നെ രണ്ടുപേരുടെയും ജാതി മതത്തിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ ഉള്ള സ്റ്റോറീസ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, ഇത് നടക്കുന്ന സംഭവങ്ങളാണ്. ആ സമയത്ത് പേപ്പറിൽ വായിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിൽ ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ഫീലിംഗ് വരും. ആ ഒരു ഫീലിംഗ് വെച്ചിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ഈ ഒരു വയസ്സിന് മൂപ്പുള്ളൊരു
ഹീറോയിൻ എന്തിനാണ് നിങ്ങൾ ഇത് എടുത്തത്? അത് കരിയർ വൈസ് ശരിയായ മൂവ് ആണോ എന്ന്? ഞാൻ പറഞ്ഞത് ഞാൻ കരിയർ വൈസ് സെലക്ട് ചെയ്തത് മൂവ് എന്താണെന്ന് വെച്ചാൽ കിസ്മത്തിനെ സെലക്ട് ചെയ്തു. അത് വയസ്സിൻ്റെ വ്യത്യാസം, ക്യാരക്ടേഴ്സിൻ്റെ വയസ്സിൻ്റെ വ്യത്യാസം, അതും അതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഒരു നോർമൽ അപ്രോച്ച് തന്നെയായിരുന്നു. ക്യാരക്ടർ ശരിയായിട്ട് കളിക്കണം അനിത, അതായിരുന്നു എൻ്റെ ബേസിക് അപ്രോച്ച്. ജനങ്ങളുടെ അഭിപ്രായത്തിൽ സിനിമയാണ് അൾട്ടിമേറ്റ്. സിനിമ കയറിയ എല്ലാം ഓക്കെ റെഡി, അത് എങ്ങനത്തെ സിനിമയായാലും അതാണ് ജനങ്ങളുടെ ഒരു അപ്രോച്ച്. അതല്ല, പുറത്തു പോയി നോക്കിയാൽ സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അതേ സെയിം മോഡലിംഗ് ഫീൽഡിനും കൊടുക്കും. അഗൈൻ നമ്മുടെ ഈ ഇന്ത്യൻ മെൻറ്റാലിറ്റിയാണ്, എല്ലാവരും ഒരു സെറ്റ് ഐഡിയ ആണ്. എന്താണ്, ഒരു ചെറിയ മോഡലിംഗ് ഒരു ആഡ് ചെയ്താൽ ഓ ശരി നോട്ടീസ് ചെയ്യും, പക്ഷേ സിനിമ ചെയ്താൽ ഓ അത് ശരി. പക്ഷേ അവൾക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവന് ചെയ്യേണ്ടത് ആഡായിരുന്നു, അവൻ്റെ പ്രയോറിറ്റി അഡ്വർടൈസ്മെൻ്റ് ആണ്. പക്ഷേ അവൾ അച്ചീവ് ചെയ്തത് ആരും നോക്കില്ല. ഐ തിങ്ക് ലൈക്ക് ഐ സൈഡ്, ഒരു ക്രിയേറ്റീവ് ഫീൽഡ് ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ്. അതിനെ വ്യത്യാസം ചെയ്തിട്ട് ഇത് ചെറുതാണ് അത് വലുതാണ്, ഹു ആർ യു ടു സേ ദാറ്റ്? നിങ്ങൾ ആരാണ് അത് പറയാൻ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ നിങ്ങളുടേതായിട്ട് ശരിക്കും, എനിക്ക് സിനിമ തന്നെ ചെയ്യണം, ഞാൻ സിനിമ ചെയ്തു ശരി ഞാൻ അച്ചീവ് ചെയ്തു, പക്ഷേ എനിക്ക് സിനിമ ചെയ്യണ്ട. സപ്പോസ് ഹൈപ്പത്തെറ്റിക്കലി ഞാൻ പറയണം, എനിക്ക് മോഡലിംഗ് ചെയ്തിട്ട് ഈ ഒരു ലാക്മേഡ് ഒരു അസൈൻമെൻറ്റ് എനിക്ക് കിട്ടിയ, അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ അല്ല, പക്ഷേ സിനിമ കിട്ടിയാൽ കുറച്ചും കൂടി ബെറ്റർ ആവാമായിരുന്നു, നിങ്ങൾ പറയാൻ ആരാണ്? ഹു ആർ യു ടു സേ ദാറ്റ്? സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ജസ്റ്റ് ഇതൊക്കെ മതി, ഇനി ഇതൊക്കെ മാറ്റണം. ഈ തിങ്കിങ് ഒക്കെ, ഈ വൺ ട്രാക്ക് മൈൻഡ് തിങ്കിങ് ഒക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് എല്ലാവരും അവരവൻ്റെ ഫീൽഡിൽ നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, വട്ട് എവർ ദേ ആർ ഹാപ്പി വിത്ത്.